ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നും ഇതാ ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് നല്ലൊരു അടിപൊളി ഐറ്റമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ കുറേ ക്ലോത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും നീളത്തിലാണ് കേട്ടോ. ഞാൻ ഇതിനിടയിൽ ബാഗ് ചെയ്തിരുന്നു. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇതും ചെയ്യുന്നത്. പക്ഷേ ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ നീളത്തിൽ അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ട്. വീതി കുറച്ച് കൂട്ടിയിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ക്ലോത്ത് മതി കേട്ടോ. അപ്പോൾ അടിയിൽ വെക്കാനായിട്ട് ഞാൻ നീളത്തിലൊരു ക്ലോത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങളാണെങ്കിലും ഇതുപോലെയോ അല്ലെങ്കിൽ ജീൻസിൻ്റെ ക്ലോത്തോ അങ്ങനെ എന്തെങ്കിലും എടുക്കുക. അങ്ങനെയാണെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ നിൽക്കും. ഞാൻ അത്യാവശ്യം തിക്കായിട്ടുള്ള ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അതും നീളത്തിലുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ക്ലോത്ത്. ഇനി നമുക്കിതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇല്ലെങ്കിൽ നൂലൊക്കെ ഇളകി വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതുകൂടി ഞാൻ കാണിക്കാം. പിന്നെ ഇതെങ്ങനെയാണ് വെക്കുന്നത് എന്നുള്ളത് ഞാൻ ആദ്യം കാണിക്കാം. ഇതാ ഈ ക്ലോത്ത് ഇങ്ങനെ എടുക്കുക. വീതി കൂടിയാലോ കുറഞ്ഞാലോ അതൊന്നും കുഴപ്പമില്ല, മെഷർമെൻ്റ് ഒന്നും എടുക്കുന്നില്ല കേട്ടോ. എന്നിട്ട് ഇതാ ഇതുപോലെ അങ്ങ് മടക്കുക. മടക്കിയിട്ട് ഇതാ ഇങ്ങനെ സ്റ്റിച്ചിട്ട് കൊടുക്കുക. ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് ഇതുപോലെയുള്ള വേറൊരു വീഡിയോ കേട്ടോ. അപ്പോൾ അതേ മോഡലിൽ നമുക്ക് പല ഐറ്റംസും ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇനി ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ചിട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഫുള്ളായിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കിത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാം ഒന്ന് ഫോളോ ചെയ്യുക. ചെമ്മു ഷെരീഫ് എന്നാണ് പേര്. അപ്പോൾ അതും പിന്നെ യൂട്യൂബും അതേപോലെ പറ്റുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റ് ആയിട്ടിടുക കേട്ടോ. അതെ, ഇതുപോലെ അങ്ങ് എല്ലാം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എല്ലാം അങ്ങ് കാണിക്കുന്നില്ല. ഇതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വീട്ടിലൊക്കെ ഇഷ്ടം പോലെ പഴയ ക്ലോത്ത്സ് ഉണ്ടാവും, അല്ലെങ്കിൽ കട്ട് പീസസ് ഉണ്ടാവും. അതൊക്കെ വെച്ചിട്ട് നമുക്കിതുപോലെ ചെയ്യാം. ഒരിക്കലും ഇതൊന്നും ക്യാഷ് കൊടുത്ത് വാങ്ങരുത് കേട്ടോ. നമ്മൾ നല്ല നല്ല ലൈറ്റ് കളേഴ്സിൽ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഇതുപോലെ എല്ലാം അങ്ങ് ചെയ്തെടുക്കുക. കുറേ ഒന്നും വേണ്ട, കുറച്ച് ക്ലോത്ത് പീസസ് മതി. അപ്പോൾ എല്ലാവരും ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, ക്യാഷ് കൊടുത്ത് വാങ്ങാതെ നമുക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇതിന് സ്റ്റിച്ചിങ് മെഷീൻ്റെ ആവശ്യമില്ല, നമുക്ക് കൈകൊണ്ടും ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത് നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ചെയ്തിട്ട് വരാം. എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, കുറച്ച് വീതി കൂട്ടിയിട്ട് വേണം നമ്മൾ ക്ലോത്ത് കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് കുറച്ച് പീസസ് മാത്രം വെച്ചിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇത് തമാശയല്ല കേട്ടോ, നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു വില മനസ്സിലാവുള്ളൂ. നമ്മളെല്ലാവരും കച്ചറയിൽ കളയുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. വെച്ചിട്ട് നമുക്ക് നല്ല നല്ല മാറ്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും.
ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ ഡോറിന് താഴെയായിട്ട് നമുക്കിടാൻ പറ്റും. അതേപോലെ നമ്മുടെ ഫ്ലോറിനൊക്കെ നല്ല ഭംഗി കൂട്ടാൻ പറ്റും ഇതുപോലെയുള്ള മാറ്റ്സ് ആണെങ്കിൽ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് മോട്ടിവേഷൻ ടോക്സ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതൊക്കെ ഒന്ന് പോയി കാണുക. അപ്പോൾ ഇതാ ഞാനിനി ഇതിൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോവുകയാണേ. ഞാനിത് മുമ്പ് പറഞ്ഞു, കാരണം ഇത് സ്റ്റിച്ച് ചെയ്തില്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ക്ലോത്ത് ഇളകി വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. സൈഡ് സ്റ്റിച്ചൊക്കെ കഴിഞ്ഞു. ഇനി ഇത് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇത് സൂചിയും നൂലുണ്ടെങ്കിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ചെയ്യാം. അപ്പോൾ അത് ഇതുപോലെ ചെയ്താൽ മതി. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം കേട്ടോ. ഓരോന്ന് ഇത് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ട് നമ്മൾ മുകളിലോട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ ചെയ്യാൻ. ഇപ്പോൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗങ്ങൾ കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഞാൻ വീഡിയോ കുറച്ച് ഭാഗം കട്ട് ചെയ്തിട്ടാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ. കാരണം ഇല്ലെങ്കിൽ നല്ല ലെങ്ത്ത് കൂടും. അപ്പോൾ ഇതാ ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതുപോലെയുള്ള വീണ്ടും ക്ലോത്ത് പീസ് എടുക്കുക. എന്നിട്ടിത് ഇങ്ങനെ മടക്കുക. ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് സ്റ്റിച്ചിട്ട് കൊടുക്കണം, ഇല്ലെങ്കിൽ ആ സൈഡൊരു വൃത്തി ഉണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ.
അപ്പോൾ ഇതിങ്ങനെ ചെയ്തു കൊടുക്കുക. എഗെയിൻ ഞാൻ കാണിക്കാം കേട്ടോ. ഇതിങ്ങനെ പിടിക്കുക, വീണ്ടും ഒരു മടക്ക് മടക്കുക, എന്നിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ നടുവിൽ വെച്ചിട്ട് ഇങ്ങനെ മുകളിൽ സ്റ്റിച്ചിട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡിയായി കേട്ടോ. അപ്പോൾ അതുകൂടി ഒന്ന് ചെയ്തിട്ട് വരാം. വളരെ ഈസിയാണ്, കൊച്ചു കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റും. ഒരിക്കലും നിങ്ങൾ ഇതൊന്നും വാങ്ങി ക്യാഷ് കളയരുത്. ഇത് നമുക്ക് ഉണ്ടാക്കി സെയിൽ ചെയ്യാനും പറ്റും, അതേപോലെ നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാനും പറ്റും. നല്ലൊരു വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നല്ല വരുമാനം ഉണ്ടാക്കാം. ഇതുപോലെയുള്ളത് വലിയത് ചെയ്തെടുക്കാം, വലിയ കാർപ്പറ്റ് പോലെയൊക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നല്ല ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. ഇവിടെ നമ്മൾ ഹോം ബോക്സ് പോലുള്ള ഷോപ്പിലൊക്കെ കാണുന്നുണ്ട് ഇതുപോലെയുള്ള ഹാൻഡ് മെയ്ഡ് ഐറ്റംസ്. നല്ല റേറ്റാണ് അവിടെ കാണുന്നത്, 5000 10000 ഒക്കെയാണ്. കാരണം വലിയത്, ചെറുതല്ല, വലിയതിന് നല്ല റേറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ വലിയ വലിയ ഷോപ്പിലുണ്ട്. അപ്പോൾ എല്ലാവരും പറ്റുകയാണെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റ് ആയിട്ട് ഇടുക. ഓക്കെ, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ നല്ലൊരു വീഡിയോ നാളെ വരുന്നുണ്ട്, അതാരും മിസ് ചെയ്യരുത്. നാളെ ഒരു മണിക്കുള്ളിൽ അല്ലെങ്കിൽ 2 മണിക്കുള്ളിൽ ഷുവറായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. ഓക്കെ. ഞാൻ ഉണ്ടാക്കിയ ഐറ്റം റെഡി ആയിട്ടുണ്ട്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന മാറ്റ് എങ്ങനെയിരിക്കും അതേപോലെയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്ലോറിലിട്ടിട്ട് കാണിക്കാം കേട്ടോ. നല്ല ഭംഗിയാണ്. ഇതുപോലെ നമുക്ക് ഹാൻഡ് ബാഗ്സ്, കുട്ടികളുടെ ബാഗ്സ്, എല്ലാം, വാലറ്റ്, എല്ലാം ഉണ്ടാക്കാം. ശരിക്കും ലൈറ്റ് കളേഴ്സിലാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.